Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പാ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ആരാധനാലയങ്ങൾ നാടിന്റെ പൊതുസ്വത്താണെന്നും നന്മയും കരുണയും സമാധാനവും നൽകുവാനുള്ളതായി മാറുകയാണ് ഇത്തരം കേന്ദ്രങ്ങളെന്നും ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ വഞ്ചനാവലി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ഓണക്കുന്നിൽ ഉജ്ജ്വല സ്വീകരണം. ഓണക്കുന്ന് ബസാറിലെത്തിയ സ്ഥാനാർത്ഥിയെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ സ്വീകരിച്ചു. വെള്ളൂർപ്പുഴയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. കരിങ്കുഴി പാലത്തിന് താഴെ വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലും മാലിന്യങ്ങൾ തള്ളുന്നു. കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. ആരാധനാലയങ്ങൾ നാടിന്റെ പൊതുസ്വത്താണെന്നും നന്മയും കരുണയും സമാധാനവും നൽകുവാനുള്ളതായി മാറുകയാണ് ഇത്തരം കേന്ദ്രങ്ങളെന്നും ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മൈത്രാപ്പൊലീത്ത് പറഞ്ഞു. വെളിച്ചന്തോട് ജേക്കബ്സ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പുതിയ ദേവാലയ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹം ഒരുമിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹക്കൂട്ടായ്മകൾ വരുന്ന തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വലുതാണെന്നും വെളിച്ചന്തോട് ജേക്കബ്സ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പുതിയ ദേവാലയ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പള്ളിവികാരി ഫാദർ ബിജു മുമ്പള്ളിയുടെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ചേർന്ന ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തയെ വെളിച്ചംതോട് റോഡിൽ നിന്നും പള്ളി പരിസരത്തേക്ക് സ്വീകരിച്ചു. തുടർന്ന് അടിസ്ഥാന ശില ആശീർവാദവും ശിലാസ്ഥാപന ശുശ്രൂഷയും നടത്തി. പ്രോട്ടോ വികാരി ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി, ഫാദർ ലാസർ പുത്തൻകണ്ടത്തിൽ, ഫാദർ പീറ്റർ മുല്ലക്കാട്ടിൽ, ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ, ഫാദർ ആൻഡ്രൂസ് തെക്കൽ, രൂപത പാസ്റ്റർ കൗൺസിൽ അംഗം വർഗീസ് മഞ്ചട്ടിയിൽ, പി ജെ ആന്റണി, ജോയി നെല്ലാങ്കുഴി, അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ രണ്ടാം ഘട്ട പര്യടനം തുടങ്ങി. വാദ്യമേളങ്ങളും മുത്തുക്കുടകളുമായാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകുന്നത്. രാവിലെ ആലക്കാട് വെച്ചാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. വിളയാങ്കോട്, ഏഴിലോട്, കുഞ്ഞിമംഗലം, മുണ്ടിയ, കുതിരുമ്മൽ, കോക്കാട്, വീരഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ഉച്ചയോടെ കൊട്ടിലിയിൽ എത്തിച്ചേർന്നു. കാസർഗോഡ് എന്നും ചുവപ്പുകോട്ടയാണ് എന്നും 3.5 പതിറ്റാണ്ട് LDF വിജയിച്ച മണ്ഡലമാണ് ഇത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തെറ്റുതിരുത്തി ഇക്കുറി ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കാസർഗോഡ് ലോകസഭാ മണ്ഡലം കഴിഞ്ഞ 5 വർഷം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. 3.5 പതിറ്റാണ്ട് കാലമായി നാം സൂക്ഷിച്ച ഒരു മണ്ഡലമാണ്, നമ്മുടെ മാത്രം മണ്ഡലമാണ്, ഇടതുപക്ഷ മനസ്സിന്റെ മാത്രം മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഇടതുപക്ഷ മനസ്സിന്റെ ഉടമകളായ നമ്മുടെ സഹോദരി സഹോദരൻ കാത്തു സൂക്ഷിച്ച മണ്ഡലമായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. എം വിജിൻ MLA, കെ പത്മനാഭൻ, PP ദിവ്യ, ടി ചന്ദ്രൻ, വി വിനോദ്, താവം ബാലകൃഷ്ണൻ, രേഷ്മ പരാഗൻ, PP ഷാജിർ, സന്തോഷ് CBK, ടി രാജൻ, മീത്തൽ കരുണാകരൻ, ആർ അജിത തുടങ്ങിയവർ സംബന്ധിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ പ്രചരണം അമ്പലപ്പുറത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കല്യാശ്ശേരി മണ്ഡലം തല പര്യടനത്തിന് നാടെങ്ങും ആവേശോജ്വല സ്വീകരണം. മണ്ഡലം ഇത്തവണ എൽ ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ. കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ ആലക്കാട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത്. കോക്കാട് ബാൻഡുമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് സ്വീകരണം നൽകിയത്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയെ നിരവധി പേർ ഹാരാർപ്പണം ചെയ്തു. സ്ഥാനാർത്ഥി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് 40-ാമത്തെ ദിവസമാണ്, 39 ദിവസമായി ഈ കല്യാശ്ശേരി, നമ്മുടെ ഈ മണ്ഡലം കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെ 7 നിയോജക മണ്ഡലങ്ങളിലായി. രാവിലെ ഒരു 6-6.5 മണിക്കായിരുന്നു, രാത്രി ഒരു 12-1 മണി 1 കാലിന്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങളിൽ പി പി ഷാജിർ, ടി രാജൻ, സി പി ഷിജു, രേഷ്മ പരാഗൻ, ആർ അജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ഓണക്കുന്നിൽ ഉജ്ജ്വല സ്വീകരണം. ഓണക്കുന്ന് ബസാറിലെത്തിയ സ്ഥാനാർത്ഥിയെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ഓണക്കുന്നിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഓണക്കുന്ന് ബസാറിലെത്തിയ സ്ഥാനാർത്ഥിയെ ബാൻഡു സംഘത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും നാട്ടുകാരെയും കടക്കാരെയും കണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടി പ്രസംഗം നടത്തി. കേന്ദ്ര ഗവൺമെന്റ് 2.5 കോടി എനിക്ക് അനുവദിച്ചു, അങ്ങനെ 17.5-19 കോടി രൂപ എനിക്ക് കിട്ടി. പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡിന്റെ കാലത്ത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ 60 ലക്ഷം രൂപയ്ക്ക് 5 വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു. ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക്, അവർക്ക് പി പി കിറ്റ് ഇല്ല, N95 മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, ഓക്സിമീറ്റർ ഇല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചത്. വി ശശിധരൻ മാസ്റ്റർ, കെ ജയരാജ്, എ പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ പുഴയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പാലത്തിന് താഴെ വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമെല്ലാം മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ്. മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്താൻ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പരിസരവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. ചീമേനി കുന്നുകളിൽ നിന്നും കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നിന്നും ഉത്ഭവിച്ച കവ്വായിക്കായലിൽ ചേരുന്നതാണ് വെള്ളൂർ പുഴ. കടുത്ത വേനലിൽ ഇടയ്ക്ക് ഒഴുക്കുമുറിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ കാർഷിക സമൃദ്ധിക്കും ജലസമൃദ്ധിക്കും നിദാനം ഈ പുഴ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പുഴയിലേക്കാണ് അറവ് മാലിന്യങ്ങളും ബേക്കറി മാലിന്യങ്ങളുമെല്ലാം പലരും നിർദ്ദയം വലിച്ചെറിയുന്നത്. വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമെല്ലാം തള്ളിയ മാലിന്യങ്ങൾ പാലത്തിനു താഴെ കാണാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംഭരണത്തിനും സംസ്കരണത്തിനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നാട്ടിലാണ് ചിലർ നിരുത്തരവാദപരമായി മാലിന്യങ്ങൾ പുഴയിൽ വലിച്ചെറിഞ്ഞ് കടന്നുകളയുന്നത്. മാലിന്യം തള്ളേണ്ടത് പുഴയിലാണ് എന്ന് ധരിച്ചു വെച്ചവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പരിസരവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആവശ്യം. കരിങ്കുഴി പാലത്തിന് കീഴേ വെള്ളൂർ പുഴയുടെ ആരംഭത്തിലുള്ള പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അതിർത്തിയിലാണ് നിൽക്കുന്നത്. ഈ പുഴയുടെ താഴേക്ക് റോഡിലൂടെ വന്ന് വാഹനങ്ങൾ വന്ന് ഹോട്ടൽ മാലിന്യങ്ങൾ, അറവ് മാലിന്യങ്ങൾ, അതേപോലെ തന്നെ ബേക്കറി മാലിന്യങ്ങൾ, പഴം പച്ചക്കറി മാലിന്യങ്ങൾ, അതുപോലെ മദ്യവെച്ചിട്ട് വരുന്ന ബിയർ കുപ്പികളും ബോട്ടിലുകളും, അങ്ങനെ തന്നെ ചാക്കുകെട്ടുകളാക്കി ഈ പുഴയിലേക്ക് തള്ളുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥന് നൽകി സത്യസന്ധത കാട്ടിയ ഹരിതകർമ്മസേന അംഗങ്ങളെ അനുമോദിച്ചു. കണ്ടോന്താർ ജവഹർ പ്രിയദർശിനി ജനശ്രീ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദനം നൽകിയത്. പ്ലാസ്റ്റിക് ശേഖരണത്തിനിടയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമസ്ഥന് നൽകി സത്യസന്ധത കാട്ടിയ ഹരിതകർമ്മസേന അംഗങ്ങളെയാണ് കണ്ടോന്താർ ജവഹർ പ്രിയദർശിനി ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. പി വി ഭാർഗവി, സവിത രാമകൃഷ്ണൻ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം എം പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. എവിടെയും ഓടിയെത്തുന്ന അങ്ങനെയുള്ള ഒരു സേവന രംഗത്തേക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഒരു മനസ്സ്
നമ്മുടെയൊക്കെ തന്നെ കാണിക്കുന്നതും അതിൻ്റെ നേർ ബിന്ദുവിലേക്ക് നമ്മൾ നയിക്കുന്നതും ശ്രീ മുരളിയാണ്. ആ മുരളി ഈ രംഗത്ത് ഇപ്പോൾ ജനശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് തന്നെ പല സ്ഥലത്തും അത് നാമമാത്രമായിരിക്കുമ്പോൾ ഇവിടെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ചടങ്ങിൽ കെ പി മുരളീധരൻ അധ്യക്ഷനായി, കെ വി മധുസൂദനൻ മാസ്റ്റർ ആദരഭാഷണം നടത്തി, എൻ കെ സുജിത്ത്, കെ പി ബാലകൃഷ്ണൻ, രാജേഷ് മല്ലപ്പള്ളി, കെ എം കരുണാകരൻ, കെ പ്രസാദ് മാസ്റ്റർ, രാജു കുന്നത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. എം വിജൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണം നടത്തി സംരക്ഷിക്കാനുള്ള പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. ക്ഷേത്രം സേവാ സമിതിയുടെ നിരന്തരമായ ഇടപെടലാണ് ക്ഷേത്രച്ചിറ സൗന്ദര്യവൽക്കരണത്തിന് വഴിയൊരുക്കിയത്. അന്നപൂർണേശ്വരി ക്ഷേത്രം പോലെ തന്നെ പരിപാവനമായ സ്ഥലമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രച്ചിറയും. സൗന്ദര്യവൽക്കരണത്തോടൊപ്പം ക്ഷേത്രച്ചിറ നവീകരിക്കുന്നതിനും നടപടിയുണ്ടാകും. പുറത്തുനിന്നും മലിനജലം ഒഴുകി വരുന്നത് തടയാൻ ചിറയ്ക്കു ചുറ്റും ചെങ്കല്ലുകൊണ്ട് ബോർഡർ നിർമ്മിച്ചു. ഇതിനോട് ചേർന്നുള്ള മണ്ണ് റോഡ് ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചു. ഇവിടെ എത്തുന്നവർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനും 40 ബെഞ്ചുകൾ സ്ഥാപിച്ചു. 30 LED വിളക്കുകളും സ്ഥാപിക്കും. ചിറ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉത്സവത്തിന് മുൻപ് പൂർത്തിയാകും. എം എൽ എ ഫണ്ട് 60 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടത്തിയിരുന്നത്. നമുക്കറിയാം ചിറക്കൽ ചെറിയാണ് വലിപ്പത്തിൽ 1st, 2nd ചെറുകുന്ന് അന്നപൂർണശ്രീ ക്ഷേത്രച്ചിറ. അപ്പോൾ ഇതിൻ്റെ നവീകരണവും അതുപോലെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. പ്രദേശം പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുന്നതോടൊപ്പം ചിറ സംരക്ഷണത്തിനും പദ്ധതി ഗുണകരമാകും. അതുപോലെ തന്നെ ഈ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള രണ്ട് നില കെട്ടിടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ശൗചാലയ കെട്ടിടവും സേവാസമിതി ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 15 മുറികളുള്ള ഈ കെട്ടിടം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ ഏതാണ്ട് ജീർണതാവസ്ഥയിലുണ്ടായിരുന്ന റോഡിൻ്റെ കുറച്ച് ഭാഗം അതും ഇൻ്റർലോക്ക് ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓണക്കുന്ന് അടിപ്പാതയിൽ പൊടികൊണ്ട് പൊറുതിമുട്ടി ജനം. ഓണക്കുന്ന് ടൗണിലെത്തുന്നവരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമെല്ലാം അടിപ്പാതയിലെ പൊടി കാരണം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ദേശീയപാതയുടെ അടിപ്പാതയിൽ ഒരിക്കൽ ടാറിങ്ങിട്ടതുകൊണ്ട് പൊടിശല്യത്തിന് താൽക്കാലിക ശമനമുണ്ടായിരുന്നു. വീണ്ടും അത് പൊട്ടിപ്പൊളിഞ്ഞ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ കൊണ്ടും ജനങ്ങളെ കൊണ്ടും തിരക്കേറിയതാണ് കിഴക്കുഭാഗം. വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമെല്ലാം ഇവിടെയാണ്. രാവിലെ തുടങ്ങുന്ന പൊടിശല്യം രാത്രി കട പൂട്ടുന്നത് വരെ സഹിക്കണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പലർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഹയർ സെക്കൻഡറി സ്കൂളും പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും കൃഷിഭവനുമെല്ലാം ഓണക്കുന്നിലാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർ നിരവധിയാണ്. പൊടിശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ഇന്ത്യ ഒരു സമകാലിക വായന എന്ന പരിപാടി സംഘടിപ്പിച്ചു. പ്രഭാഷകൻ ഡോക്ടർ വത്സൻ പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹം നിലനിൽക്കാൻ മതനിരപേക്ഷ മൂല്യങ്ങളെ തനിമ ചോരാതെ കാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വത്സൻ പിലിക്കോട് പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയുടെ കാവലാളാകുക എന്നത് വർത്തമാനകാലത്ത് നിർവഹിക്കപ്പെടേണ്ട സുപ്രധാന പൗരധർമ്മമാണെന്ന് പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ വത്സൻ പിലിക്കോട് പറഞ്ഞു. കോടീശ്വരന്മാർ ജീവിക്കുന്ന അതേ ഇന്ത്യയിലാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെ ലേശം മുളകും മല്ലിയും വാങ്ങാൻ പോയി മോഷണ കുറ്റം ആരോപിച്ച് അടിച്ചു കൊല്ലപ്പെട്ട മുഖമുണ്ടായി. രണ്ടുപേരും ജനാധിപത്യ വ്യവസ്ഥിതിയിലെ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ഇന്ത്യ ഒരു സമകാലിക വായന എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെപ്പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹം നിലനിൽക്കാൻ മതനിരപേക്ഷ മൂല്യങ്ങളെ തനിമ ചോരാതെ കാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ, കൂക്കാനം റഹ്മാൻ, കെ പി രാജശേഖരൻ, പി വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. ഫ്രണ്ട്സ് അതിയടം 30th വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു.
ഫ്രണ്ട്സ് സദ്യയുടെ 30th വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം ശ്രീധരൻ, മനോജ് കെ കെ വി, സത്യേന്ദ്രൻ മുണ്ടയാട്, അനിൽ നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശത്തെ സിറ്റി സെന്ററിൽ നവീകരിച്ച പ്രജീസ് അമ്മു സ്കിൻ ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം സിനി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിന് എതിർവശത്തെ സിറ്റി സെന്ററിൽ നവീകരിച്ച പ്രജീസ് അമ്മൂസ് സ്കിൻ ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം സിനി എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പി പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി വി നന്ദകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാനേജിംഗ് ഡയറക്ടർ പ്രജിത പ്രശാന്ത് നന്ദി പ്രകാശിപ്പിച്ചു. പ്രജീസ് അമ്മൂസ് മേക്കോവർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബ്രൈഡൽ മേക്കപ്പുകൾക്ക് ആകർഷകമായ പാക്കേജുകൾ ഒരുക്കിയിട്ടുണ്ട്. സർവീസുകൾക്ക് 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള സ്കിൻ ഹെയർ ആൻഡ് മേക്കപ്പ് സർവീസുകൾ പ്രജീസ് അമ്മൂസ് മേക്കോവർ സ്റ്റുഡിയോയിൽ ലഭ്യമാണ്. പ്രജീസ് അമ്മൂസ് മേക്കോവർ സ്റ്റുഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8075402473 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ നടക്കുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമ്മേളനം നടന്നത്. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് വീരിചേരി, എ കെ സുജ, ട്രസ്റ്റ് ചെയർമാൻ ടി എസ് രമേശൻ, കെ പി സുരേഷ് കുമാർ, കെ ശാന്ത, പി സുഭാഷിണി, പി വി വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം നയിച്ച ഗാനമേളയും അരങ്ങേറി. ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു. പെരുവാമ്പ തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പ് തുറ സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പെരുവാമ്പ തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമൂഹ നോമ്പ് തുറ സംഘടിപ്പിച്ചത്. പെരുവാമ്പ പ്രദേശത്തെ മത രാഷ്ട്രീയ ആരാധനാലയങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. പെരുവാമ്പ ഇമാം ഹാഫിള് സലിം അസ്വരി ഉദ്ഘാടനം ചെയ്തു. കെ അസീസ് അധ്യക്ഷത വഹിച്ചു. വയനാട്ടുകുലവൻ ക്ഷേത്രം സെക്രട്ടറി മധു, സെന്റ് ജോൺസ് ചർച്ച് പ്രതിനിധി പ്രിൻസ് കുറ്റൂർ, മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് കെ രഘുത്തമൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബി ബാലകൃഷ്ണൻ, ആലയിൽ ദാമോദരൻ, പറയന്തൽ രവി, സമദ് എരന്തല, സത്താർ ഓലയമ്പാടി, യു വി സൈഫുദ്ദീൻ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് ഹാഫിള് സാലിം അസ്വരി നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരാധനാലയങ്ങൾ നാടിന്റെ പൊതുസ്വത്താണെന്നും നന്മയും കരുണയും സമാധാനവും നൽകുവാനുള്ളതായി മാറുകയാണ് ഇത്തരം കേന്ദ്രങ്ങളെന്നും ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ വഞ്ചനാവലി സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് ഓണക്കുന്നിൽ ഉജ്ജ്വല സ്വീകരണം. ഓണക്കുന്ന് ബസാറിലെത്തിയ സ്ഥാനാർത്ഥിയെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ സ്വീകരിച്ചു. വെള്ളൂർപ്പുഴയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. കരിങ്കുഴി പാലത്തിന് താഴെ വലിയ പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലും മാലിന്യങ്ങൾ തള്ളുന്നു. കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.